എനിമി എന്ന് പറയുന്ന കോൺസെപ്റ്റ് പുറത്തല്ല, അകത്താണ്. അത് പേഴ്സണൽ ലൈഫിലും ഉണ്ട്, ബിസിനസ്സുകാർക്കും ഉണ്ട്. നിങ്ങൾ വേറെ ആരെങ്കിലും ചെറുതായി കണ്ടാൽ നിങ്ങൾ അതിൽ നിന്നൊന്നും പഠിക്കാനില്ല. പകരം നിങ്ങളും ഞാനും സമമായിട്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നതിൽ. നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് പഠിക്കാനുണ്ടാകും, എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്കും പഠിക്കാനുണ്ടാകും. ഈ കസേരയിലാണ് ഞാൻ സ്ഥിരീകരിക്കുമെന്ന് കരുതിക്കൊള്ളൂ. ഈ കസേര എനിക്കൊരു കംഫർട്ടാണ്. നിങ്ങൾ എന്നോട് ഇന്ന് ഈ കസേരയിൽ ഇരിക്കേണ്ട, അപ്പുറത്തെ കസേരയിൽ ഇരിക്കാൻ പറഞ്ഞാൽ ഞാൻ കുറച്ചേരം അസ്വസ്ഥനാവും. നമുക്കെല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെ, നമുക്കെല്ലാവർക്കും കംഫർട്ട് സോണുകൾ വളരെ ഇഷ്ടമാണ്. നിലനിൽക്കുന്ന അവസ്ഥ ഒരു കംഫർട്ട് സോണാണ്. ലോകത്ത് മൂന്ന് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. പരാജയങ്ങൾ അതിൽ വരുന്നില്ല. പരാജയങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഞാൻ പറയുന്ന മൂന്ന് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ. നമസ്കാരം സർ. നമസ്കാരം. നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് എനിമീസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പേഴ്സണൽ ലൈഫിൽ ശത്രുക്കൾ എന്ന് നമ്മൾ പറയും. ശരിക്കും അങ്ങനെ യൂസ് ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയാണ്, ശത്രുക്കൾ ഉണ്ടാവാറുണ്ട്. ബിസിനസ്സിൽ ശത്രുക്കളുണ്ടോ സർ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഓണ്ടർപ്രണറെ സംബന്ധിച്ച് അയാളുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള കുറച്ച് എനിമീസിനെ പറ്റി പറയാൻ പറഞ്ഞാൽ സർ എന്തൊക്കെയായിരിക്കും പറയുന്നത്? ഞാൻ, എനിക്ക് ആദ്യത്തെ വാചകത്തിൽ തന്നെ ഒരു സംശയമുണ്ട്. പേഴ്സണൽ ലൈഫിൽ ശത്രുക്കൾ ഉണ്ടോ? ഉണ്ടാവോ? ചാൻസസ് ഉണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ സക്സസ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ഈ എനിമി എന്ന് ആരാ തീരുമാനിക്കുക? ഇപ്പോൾ ഉദാഹരണം, എൻ്റെ ശത്രു കൃഷ്ണയാണ് എന്ന് ഞാൻ പറയുമ്പോൾ അത് തീരുമാനിച്ചതാരാ? ഞാനാണ്. അതെ, കാരണം എനിമി എന്ന് പറഞ്ഞ പേര് ഞാൻ നിങ്ങൾക്ക് ഇട്ടുകൊടുത്തു അല്ലേ? ശരി ശരി. എന്തുകൊണ്ടാണ് നമ്മളത്ര ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെയാണ് നമ്മൾ എനിമി എന്ന് പറയുക? നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് ഇത്രയും വലിയ പ്രാധാന്യം കൊടുക്കണോ? അതായത് ഒരു നായകൻ സിനിമയിൽ എത്ര പ്രധാനപ്പെട്ടതോ അത്ര പ്രധാനപ്പെട്ടതാണ് വില്ലൻ. അപ്പോൾ നിങ്ങൾ നായകനാണെങ്കിൽ ഒരു വില്ലനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ വില്ലന് അത്രയും പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിമി എന്ന് പറയുന്ന കോൺസെപ്റ്റ് പുറത്തല്ല, അകത്താണ്. അത് പേഴ്സണൽ ലൈഫിലും ഉണ്ട്, ബിസിനസ്സുകാർക്കും ഉണ്ട്. ബിസിനസ്സുകാരുടെ എനിമി പുറത്തല്ല, അകത്താണ്. അയാളുടെ ആ അതിനെ അയാൾക്ക് ഓവർകം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അയാൾ ബിസിനസ്സിൽ പരാജയപ്പെടുന്നത് എന്നാണ്. അപ്പം എനി അകത്തുള്ള എനിമിനെ ഈ 1953 ആദ്യമായി എവറസ്റ്റിൻ്റെ മുകളിൽ എഡ്മണ്ട് ഹിലാരി കയറുന്നത്. അപ്പോൾ എഡ്മണ്ട് ഹിലാരി എവറസ്റ്റ് കീഴടക്കി 8848 പൊക്കമാണ് ലോകത്തെ ഏറ്റവും കഠിനമായ ആ പ്രയത്നം കഴിഞ്ഞ് താഴെ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരാധകർ ചോദിച്ചു, നിങ്ങൾ എവറസ്റ്റ് കീഴടക്കിയല്ലേ എന്നാണ്. അതിന് എഡ്മണ്ട് ഹിലാരി പറഞ്ഞ ഉത്തരം ലോകപ്രശസ്തമായ, ഞാൻ എവറസ്റ്റ് അല്ല കീഴടക്കിയത്, ഞാൻ എന്നെ തന്നെയാണ് കീഴടക്കിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞ വാചകം. അതായത് അയാളുടെ അകത്ത് കിടക്കുന്ന ശത്രുക്കളെ അയാൾ ഹാൻഡിൽ ചെയ്തപ്പോൾ, മാനേജ് ചെയ്തപ്പോൾ, അതിനെ കോൺക്വർ ചെയ്തപ്പോൾ അദ്ദേഹം എവറസ്റ്റിനെ കീഴടക്കി എന്നാണ്. ഒരു എൻ്റർപ്രണറുടെ ശത്രു പുറത്തല്ല, അകത്താണ്. കുറേ കാര്യങ്ങൾ, ഇയാളുടെ ചിന്തകൾ, ഇയാളുടെ രീതികൾ. അപ്പം അത് കൈകാര്യം ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ശത്രുക്കൾ പുറത്തുണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു. ഞാനിത് ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, സർ പറഞ്ഞു ഇന്റേണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മളിപ്പോൾ ഞാൻ കോൾസും കൂടി ചെയ്യുമ്പോഴത്തേന് എനിക്ക് പലപ്പോഴും കിട്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ കുറേ കാര്യങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കും. നമ്മൾ ശരിക്കും അവരെ വിളിക്കുന്നത് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സർ നമ്മുടെ സർവീസസ് എന്നതാണെന്നുള്ള രീതിയിൽ അവരെങ്ങനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മൾ വിചാരിച്ചാണ് വിളിക്കുന്നത്. പക്ഷെ വിളിച്ചു കഴിയുമ്പോൾ അവരുടെ അടുത്ത് നിന്ന് തിരിച്ച്, എല്ലാവരും ഞാൻ പറയില്ല കേട്ടോ, എണ്ണിയാലുള്ളൊരു കുറച്ച് ആൾക്കാർ നമ്മുടെ അടുത്ത് എന്തിനാ നിങ്ങൾ ഇതൊക്കെ ചോദിക്കണം, ഇതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ ഇത്രയും സക്സസ്ഫുൾ ആയത് ഇതൊന്നും അറിഞ്ഞിട്ടല്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ എനിക്ക് വ്യത്യസ്തമായി തോന്നിയ ഒരു കാര്യം നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെയാണ്. നമുക്ക് സ്പേസ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഉണ്ട്. ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഓണ്ടർപ്രണേഴ്സ് എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ്. അങ്ങനത്തെ ഒരു കോൺഫ്ലിക്ട്സോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഈഗോയോ ഒന്നും ഇല്ലാത്ത കുറെ ആൾക്കാരാണ് അങ്ങനെ സ്പേസിലുണ്ടാവുക. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഈഗോ എന്ന് പറഞ്ഞാൽ ശരിക്കൊരു എനിമി അല്ലേ? അതിനെങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാം? ഈ എൻട്രപ്രണർക്ക്, എൻട്രപ്രണർ അയാളുടെ രാജ്യത്തിന്റെ രാജാവാണ്, അയാളുടെ സ്ഥാപനം അയാളുടെ രാജ്യമാണ്, അതിന്റെ കിങ് ആണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ താഴെ കുറെ ആളുകളുണ്ട്. ഇയാൾക്ക് അതിനുള്ള ബഹുമാനം കിട്ടും, സാമ്പത്തികമുണ്ടാകും, ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ രാജാക്കന്മാർ പൊതുവെ അങ്ങനെ ആയിരിക്കണം എന്ന്, കാരണം അവരെ ചോദ്യം ചെയ്യാൻ ആളില്ല, അവർക്ക് വൈകി വരാം,
അവർക്ക് നേരത്തെ പോവാം, അവർക്ക് എന്തും ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്തിൻ്റെ രാജാവാണ് എന്ന ചിന്തയാണ് ഇയാൾക്കൊരു ഈഗോ ഉണ്ടാക്കി തരുന്നത്. ഇതിൻ്റെ പ്രശ്നം എന്താ ചോദിച്ചാൽ, രാജാവ് പഠിക്കില്ല, രാജാവിനെ പഠിപ്പിക്കാനും പറ്റില്ല. കാരണം രാജാവ് എടുക്കുന്നതാണ് ശരിയെന്ന് രാജാവ് ധരിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞ വിവരമുള്ള രാജാവ് അത് ചെയ്യില്ല, അല്ലാത്ത രാജാവ്. അപ്പോൾ ഈ ചിന്ത, ഈഗോ വരുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് ചോദിച്ചാൽ, നമ്മൾ വേറെ ആളുകളെയെല്ലാം ചെറുതായി കാണും. നിങ്ങൾ വേറെ ആരെങ്കിലും ചെറുതായി കണ്ടാൽ നിങ്ങൾ അതിൽ നിന്നൊന്നും പഠിക്കാനില്ല. പകരം നിങ്ങളും ഞാനും സമമായിട്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നതിൽ. നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് പഠിക്കാനുണ്ടാകും, എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്കും പഠിക്കാനുണ്ടാകും. പക്ഷേ നമ്മൾ അങ്ങനെയല്ല കാണുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രോബ്ലമാണ്. സ്പേസ് ഒരു കൾച്ചറാണ്. സ്പേസിൽ അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയാൻ കാരണം, സ്പേസിൽ 5 കോടി തൊട്ട് 2,300 കോടി വരെ ചെയ്യുന്നവരുണ്ട്. ഈ 2,300 കോടിക്കാരൻ്റെ പെരുമാറ്റവും 5 കോടിക്കാരൻ്റെ പെരുമാറ്റവും ഒരേപോലെ ആയിരിക്കും. അവരുടെ പ്രശ്നങ്ങളും സൊല്യൂഷൻസും വ്യത്യസ്തമാണ്, പക്ഷേ അവരുടെ ആ സിംപ്ലിസിറ്റി ഒരേപോലെയാണ്. അതുകൊണ്ടാണ് അവർ വളരെ നന്നായി പഠിക്കുകയും അത് അവരുടെ ജീവിതത്തിൽ നടപ്പാക്കുകയും ചെയ്യുന്നതിലൂടെ വളർന്നു പോകുന്നതാണ്. ഒരു കാര്യം ഉറപ്പല്ലേ, ലോകത്തെ ഏറ്റവും മികച്ച പന്ത് കളിക്കാരൻ, ഫുട്ബോൾ പന്ത് കളിക്കാരൻ മെസ്സിയാണ്, ഇല്ലെങ്കിൽ റൊണാൾഡോ ആണ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ മെസ്സിയും പഠിക്കുന്നുണ്ടെന്നാണ്. മെസ്സിക്കൊരു കോച്ചുണ്ട്, മെസ്സി എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് മെസ്സി ഇനി പ്രാക്ടീസ് ചെയ്യുന്നത്? എന്തിനാണ് മെസ്സി ഇനി പഠിക്കുന്നത്? എന്തിനാണ് മെസ്സിക്കൊരു ഗുരു എന്ന ചോദ്യം എങ്ങനെ പ്രസക്തമല്ലയോ അതുപോലെ പഠിത്തം അനിവാര്യമാണ്. അതിപ്പോൾ ഒരു ട്രെയിനർ തന്നെ മെൻറ്റർ ആവണം നിർബന്ധമില്ല. കേട്ടോ, നമ്മളിപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ആളുകൾ വിചാരിക്കും മധുഭാസ്കറിൻ്റെ ട്രെയിനിങ് അങ്ങനെയൊന്നും നിർബന്ധമില്ല. നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് മുമ്പ് ബിസിനസ് ചെയ്ത നിങ്ങളുടെ അച്ഛനായിരിക്കാം സക്സസ്ഫുള്ളായി ചെയ്ത, ഇല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുവായിരിക്കാം. ഒരാളെ നിരന്തരമായി ഒരു മെൻറ്ററിങ് കൊണ്ടുപോകുന്നത് നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഈഗോ ഉള്ളവർ പലപ്പോഴും ഒരാളുടെ അഭിപ്രായങ്ങളൊന്നും കേൾക്കത്തില്ല, ഫീഡ്ബാക്ക് ഒന്നും എടുക്കത്തില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ശരിയാണോ? ഇപ്പൊ സാറ് പറഞ്ഞു ചെറുതായി കാണുന്നതേ കൊണ്ട് ആരുടെ, ഇപ്പൊ സാറൊക്കെ ആണെങ്കിൽ നമ്മൾ വിളിച്ച് ചോദിക്കാം, എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ തരുമോ എന്നുള്ള രീതിയിൽ നമ്മുടെ അടുത്ത് ചോദിക്കും. അത് ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ടാണ്, എല്ലാവരും മെച്ചപ്പെടണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ളവർ അങ്ങനെ എടുക്കത്തില്ലല്ലോ, ഫീഡ്ബാക്ക് എടുക്കത്തില്ലല്ലോ. ഫീഡ്ബാക്ക് എടുക്കാത്ത എന്തുകൊണ്ടാണ്? എനിക്ക് ഒരു കുറവും ഇല്ല എന്ന് ഞാൻ ധരിക്കുന്നു. അപ്പൊ എനിക്കൊരു കുറവില്ലാത്ത സ്ഥലത്ത് നിങ്ങളുടെ ഞാൻ എടുക്കുന്നത്? പകരം മരിക്കുന്നവരെ എനിക്ക് ഇമ്പ്രൂവ്മെന്റിന്റെ സാധ്യതയുണ്ട് എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയാൽ ഞാൻ എവിടെ നിന്നെല്ലാം, ചിലപ്പോൾ നിങ്ങൾ തരുന്ന ഫീഡ്ബാക്ക് ശരിയാവണമെന്നില്ല, പക്ഷേ ഒരു ശരി ഫീഡ്ബാക്ക് കിട്ടിയിരുന്നെങ്കിലോ ഞാൻ മെച്ചപ്പെടില്ലേ? അത് ആ ഈഗോ, അങ്ങനെ സ്വീകരിക്കാതിരിക്കുന്ന ഒരു ഈഗോ ഒണ്ടർപ്രണറിയും കൊണ്ടേ പോകും. അതുകൊണ്ട് അതൊരു പ്രധാന ശത്രുവാണ്, അതായത് അകത്ത് കിടക്കുന്ന സാധനമാണ്. നമ്മൾ ഗോളുകളിലേക്ക് ഒന്ന് വരാം. ഇപ്പോൾ ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് ഓണ്ടർപ്രണേഴ്സിൻ്റെ അടുത്ത് നമ്മൾ പറയും. ഇപ്പം നമ്മളിപ്പോൾ സ്പേസിലാണെങ്കിൽ ഒരു 5 കൊല്ലത്തേക്ക് ഗോളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യും, നമ്മൾ അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാനാണ് പറയുന്നത്. പക്ഷെ ഈ ഗോള് എത്തിയാലും അവർക്ക് അതിനകത്തേക്ക് പോകാൻ പറ്റാത്ത കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. ഒന്ന് പറഞ്ഞാൽ അവർ നിൽക്കുന്ന ആ സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് ചിലപ്പോൾ പുറത്തേക്ക് പോരാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിനെപ്പറ്റി സാറിന് എന്താ പറയാനുള്ളത്? നമ്മളിപ്പോൾ നിലനിൽക്കുന്ന അവസ്ഥ നമുക്ക് എപ്പോഴും ഒരു കംഫർട്ടാണ്. ഇപ്പം ഈ കസേരയിലാണ് ഞാൻ സ്ഥിരീകരിക്കുന്നതെന്ന് കരുതിക്കൊള്ളൂ. ഈ കസേര എനിക്കൊരു കംഫർട്ടാണ്. നിങ്ങൾ എന്നോട് ഇന്ന് ഈ കസേരയിലിരിക്കേണ്ട, അപ്പുറത്തെ കസേരയിലിരിക്കാൻ പറഞ്ഞാൽ ഞാൻ കുറച്ചേരം അസ്വസ്ഥനാവും. അപ്പോൾ നമുക്കെല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെ, നമുക്കെല്ലാവർക്കും കംഫർട്ട് സോണുകൾ വളരെ ഇഷ്ടമാണ്. നിലനിൽക്കുന്ന അവസ്ഥ ഒരു കംഫർട്ട് സോണാണ്. എല്ലാ ഗോളുകളും നിലനിൽക്കുന്ന അവസ്ഥ വിട്ടിട്ട് പുതിയ അവസ്ഥയിലേക്ക് പോവാൻ പ്രേരിപ്പിക്കലാണ്. അതായത് 20 കോടി ചെയ്യുന്ന നിങ്ങൾ 25 കോടി എയിം ചെയ്യൂ എന്ന് പറയുമ്പോൾ 20 കോടിയുടെ അവസ്ഥയല്ല 25 കോടിക്ക്, 20 കോടിയുടെ റിസോഴ്സസ് പോരാ 25 കോടിക്ക്, 20 കോടിയുടെ ചിന്താഗതികൾ പോരാ 25 കോടിക്ക്. അപ്പോൾ സ്വാഭാവികമായി നിലനിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാവണം. ഈ നിലനിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റം ഉണ്ടാകുമ്പോൾ നിലനിൽക്കുന്ന കംഫർട്ട് സോണുകളെല്ലാം ബ്രേക്കാവും. നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതികൾ, നിങ്ങൾ ശീലിച്ച രീതികൾ, അങ്ങനെ പോവാനാണ് നമുക്ക് താല്പര്യം. അപ്പോൾ ബോധപൂർവം അതിനെ മറികടന്ന് അങ്ങനെയല്ല,
ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ തുടർച്ചയായി ചെയ്താൽ ഇപ്പൊ കിട്ടുന്ന റിസൾട്ടുകളെ കിട്ടൂ. പകരം പുതിയ പ്രവൃത്തികളും പുതിയ സ്ട്രാറ്റജികളുമാണ് പുതിയ റിസൾട്ടുകൾ ക്രിയേറ്റ് ചെയ്യുക. അതുകൊണ്ട് അത്തരം മാറ്റങ്ങൾ അനിവാര്യമാണ് എന്നും ഇവിടെ നിന്ന് അവിടേക്ക് പോകുമ്പോൾ അസ്വസ്ഥതകളും നിലനിൽക്കുന്ന കംഫർട്ട് ബ്രേക്ക് ആകുമെന്ന തിരിച്ചറിവ് ആർക്കുണ്ടോ അയാൾക്കാണ് ഗ്രോത്ത് ഉണ്ടാവുക. അതായത് ഗോൾ അല്ല, നമ്മൾ നിൽക്കുന്ന കംഫർട്ട് സോൺ ആണ് നമ്മൾ പേടിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ ഏറ്റവും ഗോൾ നമ്മളെ വരാൻ പറഞ്ഞ് വിളിക്കും, കംഫർട്ട് സോൺ നമ്മളെ വിടില്ല. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പോലെയാണ്, കാരണം അതിനൊരു സുഖമാണ്. അതിങ്ങനെ പിടിച്ച് വലിക്കും, മുകളിലേക്ക് റോക്കറ്റ് പോകാൻ നോക്കും. റോക്കറ്റ് അതാണ് നമ്മുടെ ടാർഗറ്റ്. അവിടെ എത്താൻ വേണ്ടി നമ്മൾ നോക്കുമ്പോൾ ഇത് പിടിച്ച് വലിക്കും, വെറുതെ എന്തിനാണ് ഇങ്ങനെ ഇരുന്നാ പോരെ, എന്തിന് ഓട്ടമൊക്കെ, ജീവിതം എന്തിനാണ് എന്നൊക്കെ പറഞ്ഞു കളയും. ഇതിനെ വേറൊരു കാര്യമായിട്ട് കണക്ട് ചെയ്യാം നമുക്ക്, എനിക്കിത് പറ്റുള്ളൂ. അത് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ഇത്രയേ ഉള്ളൂ, എനിക്കിതേ പറ്റുള്ളൂ. അപ്പൊ അത് ശരിക്കും നമ്മുടെ ഒരു ഗ്രോത്തിനെ തടസ്സപ്പെടുത്തില്ലേ? ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറഞ്ഞ സൈക്കോളജിയിൽ ഒരു കാര്യം പറയും. ലേൺഡ് എന്ന് പറഞ്ഞാൽ പഠിച്ചെടുത്തതാണ്, ഹെൽപ്ലെസ് എന്ന് പറഞ്ഞാൽ നിസ്സഹായതയാണ്. ഞാനൊരു നിസ്സഹായനാണ്, എനിക്കിനി ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്ന അവസ്ഥ നമ്മൾ പലപ്പോഴും നമ്മുടെ ചൈൽഡ്ഹുഡിൽ പഠിച്ചെടുത്തതാണ്. നിസ്സഹായ അവസ്ഥ എന്ന് നിങ്ങൾ അംഗീകരിച്ചോ അന്ന് നിങ്ങൾ വിക്റ്റിമായി. വിക്റ്റിമൈസേഷൻ ഭയങ്കര അപകടമാണ്. ഇപ്പോൾ ഒരു ഒരു ഇഷ്യൂ എൻ്റെ ലൈഫിലുണ്ടായി, എനിക്കിതിലൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞാൽ ആ അവസ്ഥയുടെ വിക്റ്റിമാണ് നിങ്ങൾ. വിക്റ്റിം അപകടമല്ലേ, പകരം എനിക്കൊരു റോളുണ്ട് ഇവിടെ, ഞാൻ ചില കാര്യങ്ങൾ ചെയ്യും എന്ന് വിചാരിക്കുമ്പോഴാണ് ആ ഹെൽപ്ലെസ്നെസ്സിനെ നമ്മൾ പുറത്തേക്ക് ചാടി പുറത്ത് വരാൻ പറ്റുക. ഇല്ലെങ്കിൽ നമ്മൾ അത് പറഞ്ഞുകൊണ്ടിരിക്കും, ഇനി ഒരു കാര്യം കൂടി പറയാം, അതൊരു കംഫർട്ട് സോണാണ്, എനിക്കിതിലൊന്നും ചെയ്യാനില്ല, എനിക്കൊരു ആക്ഷൻ ഇല്ല, ഞാനിങ്ങനെ ഇപ്പോൾ. അത് ഒരു തീർച്ചയായി ഏതൊരവസ്ഥയിലും നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടാവും എന്ന് പറയുന്ന ചിന്തയാണ് യഥാർത്ഥത്തിൽ നമ്മളെ പ്രചോദിപ്പിക്കുന്നത്. ഇതെല്ലാം പറഞ്ഞിട്ട് നമ്മളൊരു അച്ചടക്കം, ഞാൻ പറയും എല്ലാത്തിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, പേഴ്സണൽ ലൈഫിലാണെങ്കിലും ബിസിനസ് ലൈഫിലാണെങ്കിലും അച്ചടക്കമുണ്ട്. ഈ സക്സസ്ഫുൾ എത്തിക്കഴിയുമ്പോൾ പലരെയും അത് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്, ബാഡ് ഹാബിറ്റ്സിലേക്കും അങ്ങനെയൊക്കെ പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല് പാലിക്കാതെ പോകുക, അപ്പോൾ അതിനെപ്പറ്റി സാറിന് എന്താ പറയാനുള്ളത്? പേഴ്സണൽ ലൈഫിലായാലും ബിസിനസ് ലൈഫിലായാലും ഡിസിപ്ലിൻ എന്ന് പറയുന്ന കാര്യം അനിവാര്യമാണ്. ഡിസിപ്ലിൻ ഇല്ലാത്ത സക്സസ്, ആളുകൾ പറയും അങ്ങനെ ഡിസിപ്ലിൻ ഇല്ലാത്ത ആളുകൾ സക്സസ് ആയിട്ടുണ്ടോ, സസ്റ്റൈനബിൾ ആയിരിക്കില്ല. ഇതിങ്ങനെ മുകളിൽ കയറിട്ട് താഴിട്ട് വരണ പോലെ ഡിസിപ്ലിൻ അനിവാര്യമാണ്. പ്രത്യേകിച്ച് ബിസിനസ്സിൽ ഡിസിപ്ലിൻ വളരെ വളരെ അനിവാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങളും നിങ്ങളെ ചുറ്റുമുള്ള വളരെ കുറച്ച് പേരേ ഉള്ളൂ, വൈഫ് അങ്ങനെ. എന്നാൽ ബിസിനസ് ലൈഫിൽ അങ്ങനെയല്ല, ഒരുപാട് കണക്ഷൻസ് ആണ്. അവിടെ നിങ്ങൾ ചെയ്യുന്ന ഡിസിപ്ലിൻ ഇല്ലായ്മയുടെ പ്രത്യാഘാതം നിങ്ങളും നിങ്ങളുടെ കൂടെയുള്ളവരും അനുഭവിക്കുന്നതാണ്. ഉദാഹരണം, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലാത്തൊരു സ്ഥാപനം, ആ സ്ഥാപനം പൂട്ടിപ്പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് മാത്രമല്ലല്ലോ കുഴപ്പം, അതിൻ്റെ സപ്ലയർക്ക്, അതിൻ്റെ ജോലി ചെയ്ത കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ, നിങ്ങളുടെ കുടുംബം, അപ്പോൾ അത് വല്ലാത്ത. അപ്പോൾ അതുകൊണ്ട് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് വളരെ 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 അനിവാര്യമായ ഒരു കാര്യമാണ്. പക്ഷേ പലപ്പോഴും സക്സസ് വരുന്ന സമയത്ത് നമ്മൾ ഡിസിപ്ലിനെ മറക്കാൻ സാധ്യതയുണ്ട്. സക്സസ് വരുന്ന സമയത്ത് കൂടുതൽ അലേർട്ടാവണം. എൻ്റെ കാഴ്ചപ്പാടിൽ ലോകത്ത് മൂന്ന് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. ആ മൂന്ന് കാര്യങ്ങൾ ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ പരാജയങ്ങൾ അതിൽ വരുന്നില്ല. പരാജയങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഞാൻ പറയുന്ന മൂന്ന് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ. ഒന്ന്, വിജയങ്ങളെ കൈകാര്യം ചെയ്യാൻ. രണ്ട്, പോപ്പുലാരിറ്റി പ്രശസ്തിയെ കൈകാര്യം ചെയ്യാൻ. മൂന്ന്, അംഗീകാരങ്ങളെ കൈകാര്യം ചെയ്യാൻ. നിങ്ങളെ ആരെങ്കിലും അംഗീകരിക്കുമ്പോൾ, നിങ്ങളെ ആരെങ്കിലും തിരിച്ചറിയുമ്പോൾ, ഓ നിങ്ങൾ ഇന്നാളല്ലേ വീഡിയോയിൽ ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ, സക്സസ് വരുന്ന സമയത്ത് നമ്മളറിയാതെ നമ്മൾ രൂപപ്പെടുത്തുന്ന ഒരു പ്രശ്നങ്ങളുണ്ട്, അത് നമ്മളെ നശിപ്പിച്ച് കളയും. അതുകൊണ്ട് സക്സസ് വരുന്ന സമയത്തും പ്രശസ്തി വരുന്ന സമയത്തും ഇല്ലെങ്കിൽ അംഗീകാരങ്ങൾ വരുന്ന സമയത്തും വളരെ അലേർട്ടായിരിക്കേണ്ടത് അനിവാര്യമാണെന്നാണ്. എത്രയോ ആളുകൾ ഗോൾഡ് മെഡൽ മേടിച്ച് ഇന്ത്യയിലേക്ക് വന്നിട്ട് പിന്നെ നമ്മൾ അവരെ കണ്ടിട്ടില്ല, എവിടെ പോയി
എത്രയോ നല്ല നടന്മാർ കാണാതെ പോയി, എവിടെ പോയി എന്ന ചോദ്യത്തിന് ഉത്തരം സക്സസിനെ മാനേജ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതാണ്. അപ്പോൾ സക്സസിനെ മാനേജ് ചെയ്യാൻ കഴിയാത്തതിന് ഒരു കാരണം, സക്സസ് വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെ സക്സസ് ആക്കിയ ഡിസിപ്ലിനെ നിങ്ങൾ ഇല്ലാതാക്കും. അതുകൊണ്ട് ഡിസിപ്ലിൻ വളരെ 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 അനിവാര്യമാണ്. പിന്നെ ഒരു കാര്യത്തിലേക്ക് പോകാം, നമ്മുടെ നമ്മളെ ട്രെയിനിങ്ങിൽ പലപ്പോഴും വന്നിരിക്കുമ്പോൾ നമ്മളൊരു ടെംപ്ലേറ്റ്, നമ്മൾ പൊതുവേ ടൂൾസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും നമ്മുടെ പ്രോഗ്രാമിന്. അപ്പോൾ ഒരു ടൂൾ നമ്മൾ കൊടുത്തു എന്നായിരിക്കും അവരുടെ അടുത്തത് വർക്കൗട്ട് ചെയ്യാൻ പറയുമ്പോൾ കുറേ പേര് പേന പിടിച്ച് വെറുതെ ഇങ്ങനെ ഇരിക്കുന്നതാണ്, കുറേ പേരത് മടക്കി കയ്യിൽ വയ്ക്കും. പിന്നെ ചെയ്യാം, അത് ശരിക്കും പിന്നെ ചെയ്യാമെന്ന് നോക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളത് ഭയങ്കര കറക്റ്റായിട്ട് അത് അങ്ങനെ തന്നെ, ഞാനൊരു ഓണ്ടർപ്രണറാണ്, എനിക്ക് തെറ്റുപറ്റാൻ പാടില്ല, അതുകൊണ്ട് അത് അങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ട് മന്നെന്ന് വിചാരിക്കണത് കൊണ്ടല്ലേ? അത് ശരിക്കും ഒരു പ്രശ്നമല്ലേ? ഒരു ഓണ്ടർപ്രണറുടെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒന്നാണ് പെർഫെക്ഷൻ, പെർഫെക്ഷനിസ്റ്റ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഭയങ്കര അപകടമാണ്. നമ്മളൊരു ടൂൾ കൊടുക്കും, ഈ ടൂൾ ഇപ്പം എഴുതാൻ പറയും. ഇപ്പം ഈ വർക്ക്ഷോപ്പിലൊക്കെ നമ്മൾ ഈ എൻ്റർപ്രണേഴ്സിന് വേണ്ടി സംഘടിപ്പിക്കുന്ന വർക്ക്ഷോപ്പിലൊക്കെ ഒരു ഒരു ടെംപ്ലേറ്റ് കൊടുത്തിട്ട് ആ ടെംപ്ലേറ്റ് ഇപ്പോൾ പൂരിപ്പിക്കാൻ പറയും. അപ്പോൾ ചിലരിങ്ങനെ വെറുതെ ഇരിക്കണം, എന്താ വെറുതെ ഇരിക്കണമെന്ന് ചോദിച്ചാൽ അത് ഞാൻ വീട്ടിൽ ചെന്ന് സാർ പറഞ്ഞോ, ഞാൻ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഇത് ഫില്ല് ചെയ്യാം എന്ന് പറയും. ഞാൻ അവരോട് പറയും, ജന്മത്തിൽ നിങ്ങളിത് ചെയ്യില്ല, ഇപ്പോൾ ചെയ്യാത്ത ആൾ നിങ്ങൾ പിന്നെ ചെയ്യില്ല. എന്തുകൊണ്ടെന്നറിയോ, ഇയാൾ ഇപ്പോൾ അത് ചെയ്യാത്തത് ഞാനതൊന്ന് നല്ല അവസ്ഥയിൽ പെർഫെക്റ്റായ ഒരു സമയത്ത് ഇപ്പോൾ ഇതല്ലേ, ഞാൻ സമയം എടുത്ത് ചെയ്യാം, അങ്ങനെ സംഭവമില്ല. നിങ്ങൾ ട്രെയിനിങ്ങിന് വേണ്ടി വന്ന് നിങ്ങൾക്ക് ഇപ്പോൾ സമയമില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചെയ്യാൻ നിങ്ങൾക്ക് ഒരിക്കലും സമയം ഉണ്ടാവില്ല. ലോകത്തെ ഏറ്റവും നല്ല സമയം ഇതാണ്. ഈ മറ്റേ ജ്യോത്സ്യന്മാർ പറയണ ആ സമയമല്ല, അതേ നല്ല സമയത്ത് ചെയ്യണം. നല്ല സമയം അടുത്തൊരു മണിക്കൂർ നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് ഒരു ഉറപ്പില്ലല്ലോ. ഈ മൊമെൻ്റാണ് ലോകത്തെ ഏറ്റവും നല്ല സമയം. അപ്പൊ നിങ്ങൾ ഇപ്പൊ ചെയ്യും. പെർഫെക്ഷനിസം ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. പിന്നെ ഞാൻ പറയും, ഞാൻ എപ്പോഴും ഓണ്ടർപ്രണേഴ്സ് റിസ്ക് എടുക്കുന്ന ആൾക്കാരാണ്, അവർ ഭയങ്കര വാരിയസ് ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് അവരെ കാണുന്നത്. പലപ്പോഴും ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഈ കോൺഫിഡൻസ് അധികമായാലും പ്രശ്നമല്ലേ? കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് ആണോ അല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്ന അയാൾ തന്നെയാണ് കേട്ടോ. ഇപ്പൊ ചിലപ്പോ നിങ്ങളുടെ കോൺഫിഡൻസിനെ ഞാൻ ഓവർ കോൺഫിഡൻസ് ധരിക്കാൻ സാധ്യതയില്ലേ? നമ്മൾ പറയുകയാണ് ഇയാൾ കൃഷ്ണയ്ക്ക് ഭയങ്കര ഓവർ കോൺഫിഡൻസാണ്. സത്യം പറഞ്ഞാൽ കൃഷ്ണനെ അപേക്ഷിച്ചത് കോൺഫിഡൻസ് ആണെന്ന് കൃഷ്ണ അറിയുന്നത്. ഇതൊക്കെ റിലേറ്റീവാണ്. ഈ ഓവർ കോൺഫിഡൻസ് പറഞ്ഞ വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡേറ്റ ഇല്ലാതെ നിങ്ങളുടെ കാര്യം ചെയ്യുന്നതിനെയാണ് ഞാൻ ഉദാഹരണം. നിങ്ങൾ ഈ കൊല്ലം ഇത്ര ശതമാനം ഗ്രോത്ത് കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒരു അപ്പോൾ ഒരാൾ പറയുകയാണ് 20% ഗ്രോത്ത് കാണിക്കാൻ നമ്മൾ പറയുകയാണ്. അപ്പോൾ ഒരു എംപ്ലോയി പറയുകയാണില്ല, ഞാൻ 35% ഗ്രോത്ത് കാണിക്കും. ശരി, അപ്പോൾ ഇയാളിത് ഓവർ കോൺഫിഡൻസിൽ പറയുന്നതാണോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഇനി അയാൾക്കത് പറയുമ്പോൾ അയാളൊരു ഡേറ്റ വച്ചിട്ടാണത് പറയുന്നതെങ്കിൽ അതിനെ നമുക്ക് ഒരിക്കലും ഓവർ കോൺഫിഡൻസ് പറയാൻ പറ്റില്ല. ചുമ്മാ ബെടയിടയിൽ അതാണ് ബിസിനസ്സുകൾ ഡേറ്റ ബേസ്ഡ് ആയിരിക്കണം. അതിന് എന്തെങ്കിലും കാരണകാര്യം, നമ്പറുകൾ, നമ്പറുകളിൽ എമോഷൻ ഇല്ല. 4-3 കൂട്ടിയാൽ 7 പറയുന്നത് ഓവർ കോൺഫിഡൻസ് അല്ല, 4-3 കൂട്ടിയാൽ 7 അത് റിയാലിറ്റിയാണ്. 4-3 കൂട്ടിയാൽ 9 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഓവർ കോൺഫിഡൻസ് ആണ്. അത് അത് ഓവർ കോൺഫിഡൻസ് പറയുന്നത് എന്തുകൊണ്ടാണ്? 4-3 കൂട്ടിയാൽ 7 എന്ന ഡേറ്റ വെച്ചിട്ടാണ്. അപ്പം നമ്പറുകളെ അടിസ്ഥാനപ്പെടുത്തി സംസാരിച്ചാൽ ഈ കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് പറഞ്ഞാൽ കോൺഫ്ലിക്ട് പോകും എന്നാണ് എൻ്റെ വിശ്വാസം. ഫൈനലായിട്ട് എനിക്ക് ലേണിംഗിന്റെ ഇമ്പോർട്ടൻസ് കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക്. ഒരു പഠിക്കാത്ത എന്റർപ്രണർ 100% ഞാൻ പറയാം അതിൽ വളരില്ല. കാരണം ഒരു 50 മുമ്പുള്ള ബിസിനസ് ലോകമല്ല ഇന്ന്. ഒരു 25 മുമ്പ് നിങ്ങളുടെ അച്ഛൻ ബിസിനസ് സ്ഥാപനം നടത്തിയ പോലത്തെ ബിസിനസ് സ്ഥാപനമല്ല ഇന്ന് നിങ്ങൾ നടത്തുന്നത്. അന്ന് വന്ന കസ്റ്റമർ അല്ല ഇന്ന് വരുന്ന കസ്റ്റമർ. അന്ന് വരുന്ന കസ്റ്റമറോട് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് അതേപോലെ വിശ്വസിക്കും. പക്ഷേ ഇന്ന് വരുന്ന കസ്റ്റമറോട് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അടുത്ത മൊമെന്റിൽ അത് ശരിയോ തെറ്റോ എന്ന് അയാൾ ചെക്ക് ചെയ്യും. ഇൻഫാംഡ് കസ്റ്റമറാണ്. അപ്പം ലോകം മാറി, സപ്ലയർ മാറി, കസ്റ്റമർ മാറി, ചുറ്റിയുള്ള സാഹചര്യങ്ങൾ മാറി, ഗവൺമെൻറ് മാറി, എല്ലാം മാറി. പക്ഷെ നിങ്ങൾ മാത്രം മാറില്ല. അതൊരു ഭയങ്കര ട്രാജഡിയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ മാറാത്തത്? ഈ ചുറ്റിയുള്ള മാറിയത് നിങ്ങൾ അറിഞ്ഞില്ല, നിങ്ങൾ പഠിച്ചില്ല,
പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് പഠിക്കൽ മാത്രമല്ല കേട്ടോ, ഞാൻ സെൽഫായി പഠിക്കുന്നതാവാം, മറ്റുള്ളവരെ കണ്ടു പഠിക്കുന്നതാവാം, പുസ്തകം വായിച്ച് പഠിക്കുന്നതാവാം, ട്രെയിനിങ്ങുകൾ പോയിട്ടാവാം. അപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ പഠിക്കാത്തവർ വളരില്ല, വളരാത്തവർ മരിച്ചവർക്ക് തുല്യമാണെന്നാണ്. പഠിക്കാത്ത സ്ഥാപനം മരിച്ച സ്ഥാപനമാണ്. അപ്പോൾ ഇൻ കൺക്ലൂഷൻ ആയിട്ട് ഇതെല്ലാം പറയുകയാണെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള കുറേ ഫാക്ടേഴ്സ് ഉണ്ടാകും, ഒരു ഓണ്ടർപ്രണറുടെ ചലഞ്ച് ആയാലും ഒരു എനിമി എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഇന്റേണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളിലാണ് അയാൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്, ലൈക്ക് ഈഗോ, എന്താണ് പറയുക, ലാക്ക് ഓഫ് ലേണിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. അതല്ലേ നമ്മുടെ കൺട്രോൾ ഉള്ളൂ. അതെ അതെ. എന്നെ കറക്റ്റ് ചെയ്യുന്ന, നിങ്ങളെ കറക്റ്റ് ചെയ്യുന്നതിനേക്കാൾ ഈസി എന്നെ കറക്റ്റ് ചെയ്യാനാണല്ലോ. അപ്പൊ അതിൽ വർക്ക് ചെയ്താൽ സ്വാഭാവികമായി അത് നിങ്ങളെയും കറക്റ്റ് ചെയ്യാൻ ഈസി ആയിട്ട് എനിക്ക് കഴിയും. നമ്മുടെ കൺട്രോളിലുള്ളതാണ് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത്. അപ്പോൾ സർ, ഇത് വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ടോക്ക് ആയിരുന്നു. നമ്മൾ ഇനി ഓണ്ടർപ്രണേഴ്സിന് വേണ്ടി ഇതുപോലത്തെ ഒത്തിരി ടോപ്പിക്സ് ആയിട്ട് വരും. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു ഉഷ.